വിധി പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇത്ര വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചില്ല വലിയ പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേജ്രിവാൾ കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്ന രൂപത്തിലുള്ള വിധിയാണ് ഇന്നിപ്പോൾ കോടതിയില് നിന്നുണ്ടായിരിക്കുന്നത് എന്താണോ ഇ ഡി പറഞ്ഞത് അത് പൂർണ്ണമായും ശരിവെച്ചുകൊണ്ട് അതേ വാചകങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജാമ്യം ആവശ്യപ്പെട്ടല്ല കേജ്രിവാൾ കോടതിയിൽ പോയിരുന്നത് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് നിയമവിരുദ്ധമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജിയാണ് പക്ഷേ പി എം എൽ എ ആക്ട് പ്രകാരം സെക്ഷൻ പത്തൊമ്പതിൻ്റെ വയലേഷൻ ഉണ്ടായെങ്കിൽ അറസ്റ്റാകാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ വന്നിരിക്കുന്നത് തെറ്റായ ആരോപണമാണ് എന്ന് പറയുമ്പോൾ ഇ ഡിയുടെ പക്കൽ തെളിവുണ്ട് എന്ന് പറയുന്നു ഗൂഢാലോചനയിൽ ആക്റ്റീവായി തന്നെ കെജ്രിവാൾ പങ്കെടുത്തു എന്ന് പറയുന്നു കുറ്റകൃത്യം കുറ്റകൃത്യം മായ്ക്കുന്നതിലും പങ്കുണ്ട് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ആപ്പിൻ്റെ കൺവീനർ എന്ന പദവി ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ ഹവാല ഇടപാടിൻ്റെ കാര്യത്തിലും തെളിവുണ്ട് എന്ന് പറയുന്നു ഇ പറഞ്ഞ കാര്യങ്ങൾ അതേപടി അത് തെളിവായി തന്നെ കോടതി കാണുകയാണ് ആപ്പ് ആപ്പിൻ്റെ ആപ്പ് അംഗത്തിൻ്റെ മൊഴിയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എപ്രൂവർമാരുടെ മാത്രമല്ല ആപ്പ് അംഗത്തിൻ്റെ മൊഴിയുണ്ടെന്ന് കൂടി പറയുകയാണ് അത് നേരത്തെ ഇ ഡി പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഗോവയിൽ ഗോവയിൽ നിന്ന് കൃത്യമായ മൊഴി ലഭിച്ചിട്ടുണ്ട് എന്ന് അത് പാർട്ടിയിൽ നിന്ന് തന്നെ ആപ്പിൽ നിന്ന് തന്നെ ലഭിച്ച മൊഴി മൊഴിയാണെന്ന് പറയുന്നപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട തെളിവായി കോടതി കണ്ടെത്തിയിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ അറസ്റ്റിൻ്റെ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ അറസ്റ്റും റിമാൻഡും നിയമപരമാണോ എന്നത് മാത്രമേ ഞങ്ങൾക്ക് നോക്കേണ്ടതുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയുടെ വാചകം എന്നത് കോടതിക്ക് ഭരണഘടനാ ധാർമ്മികത മാത്രം നോക്കിയാൽ മതി രാഷ്ട്രീയ ധാർമ്മികത നോക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇത് ഒന്നിൽ നിന്ന് ഒന്ന് അടർത്തി മാറ്റി കാണാൻ കഴിയില്ല ഏത് സാഹചര്യത്തിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്നും ഇതിൽ പറഞ്ഞിരിക്കുന്ന എപ്രൂവമാർ ആരായിരുന്നുവെന്നും അവർക്ക് പിന്നീട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതും ഒക്കെയുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എങ്ങനെയാണ് ബി ജെ പി അവർ സഹായിച്ചതെന്ന് രണ്ടേ രണ്ട് മാപ്പ് സാക്ഷികളുടെ പേര് ആ പേരടക്കം പറയുന്നുണ്ട് പക്ഷെ അതിപ്പോൾ പറയേണ്ട കാര്യമില്ല വിചാരണ വേളയിൽ വേണമെങ്കിൽ കെജ്രിവാളിന് ഉന്നയിക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി സുപ്രീം കോടതിയിലേക്ക് പോകാം എന്നുള്ളത് മാത്രമാണ് പ്രതീക്ഷ ഈ പി എം എൽ എ ആക്ടിന്റെ ജനാധിപത്യ വിരുദ്ധത അതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് തോന്നുന്നു അല്ലെ ആഹ് ഏത് രൂപത്തിലാണ് അതായത് ഈ തെളിവുകൾ മുഴുവൻ തനിക്കെതിരെ എന്ത് തെളിവുണ്ടെങ്കിലും ല്ലാന്ന് സ്വയം തെളിയിക്കേണ്ടി വരുന്നു മറ്റു കാര്യങ്ങൾ കോടതി പരിഗണിക്കുന്നില്ല ഈ ജയിലിൽ കിടക്കുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള മനുഷ്യാവകാശം ലഭിക്കാത്ത രീതിയിൽ ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ലാതെ ജയിലിൽ കടക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകാമെന്ന് പറയുന്ന ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ തെരഞ്ഞെടുപ്പ് ിൽ ബിജെപി അപ്പുറത്തെന്താണ് ചെയ്യുന്നത് ബി ജെ പി ഇപ്പോൾ കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങണം എന്ന ആവശ്യം പ്രധാനമായിട്ടും ഉന്നയിക്കുമ്പോൾ ഈ വിധി ഈ വിധിയിലെ വാചകങ്ങൾ ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ബി ജെ പി ഉന്നയിക്കാൻ പോകുന്നത് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ അതായത് എല്ലാ തെളിവുകളും കേജ്രിവാളിന് എതിരെ ഉണ്ട് എന്ന് കോടതി നിരീക്ഷിച്ച സാഹചര്യത്തിൽ ഇനി ആ സ്ഥാനത്ത് ഇരിക്കരുത് എന്നുള്ള വാദം തന്നെയാണ് ബി ജെ പ്രധാനമായും ഉന്നയിക്കാൻ പോകുന്നത് ആ രൂപത്തിലാണത് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് സുപ്രീം കോടതിയിലേക്ക് പോയി അവിടെ നിന്ന് നീതി ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി പ്രതീക്ഷിക്കാവുന്ന കാര്യം അവിടെയും ഈ പി ആക്ട് എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല വിധി പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇത്രയും രൂക്ഷമായ പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പുറത്ത് നിൽക്കുന്ന തെളിവുകൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല എന്ന് കൂടി കോടതി പറയുമ്പോൾ എന്താണ് ഇത് മുന്നോട്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാവുകയാണ് അപ്പോൾ Editor's.